അനധികൃത സ്വത്ത് സമ്പാദന കേസിൽ വി എസ് ശിവകുമാറിനെതിരെ ഇ ഡി അന്വേഷണം കടുപ്പിക്കുകയാണ്. ശിവകുമാറിനെ കൂടാതെ മന്ത്രിയായിരുന്നപ്പോൾ പേഴ്സണൽ സ്റ്റാഫിലുണ്ടായിരുന്ന രാജേന്ദ്രൻ, എൻ എസ് ഹരികുമാർ, ഡ്രൈവർ ഷൈജു ഹരൻ എന്നിവർക്കെതിരെയും അന്വേഷണം നടത്തുന്നു. 2011 മുതൽ 2016 വരെ ആരോഗ്യമന്ത്രിയായിരുന്ന കാലത്ത് നടന്നുവെന്ന് പറയുന്ന സാമ്പത്തിക ഇടപാടുകളും കള്ളപ്പണ ഇടപാടുകളുമാണ് ഇ ഡി അന്വേഷിക്കുന്നത്. തിങ്കളാഴ്ച കൊച്ചി ഓഫീസിൽ ഹാജരാകാൻ ശിവകുമാറിന് ഇ ഡി നോട്ടീസ് നൽകിയിരിക്കുകയാണ്. കള്ളപ്പണ ഇടപാടുകളും അനധികൃത സ്വത്ത് സമ്പാദനവും നടന്നതായി വിജിലൻസ് നേരത്തെ കണ്ടെത്തിയിരുന്നു. FIR രജിസ്റ്റർ ചെയ്തിട്ടുമുണ്ട്. ആസ്തികളിലെ വ്യത്യാസം, ബിനാമി ഇടപാടുകൾ, നഗരത്തിലെ സ്വകാര്യ ആശുപത്രിയുടെ ഉടമസ്ഥാവകാശം തുടങ്ങിയ പല ആരോപണങ്ങളാണ് ശിവകുമാർ നേരിടുന്നത്. സ്വന്തം പേരിലും ബിനാമികളുടെ പേരിലും ശിവകുമാർ അനധികൃത സ്വത്ത് സമ്പാദനം നടത്തിയതായി വിജിലൻസ് കണ്ടെത്തിയിരുന്നു. വിജിലൻസ് അന്വേഷണത്തിൻ്റെയും FIR അടിസ്ഥാനത്തിലാണ് ഇ ഡി പ്രാഥമിക അന്വേഷണം നടത്തിയത്. UDF മന്ത്രിസഭയുടെ കാലത്ത് ശിവകുമാറിനെതിരെ കടുത്ത ആരോപണങ്ങൾ ഉയർന്നിരുന്നു. സ്വന്തം പാർട്ടിക്കാരുടെ പോലും ട്രാൻസ്ഫർ പോലുള്ള ചെറിയ ചെറിയ ആവശ്യവുമായി മന്ത്രിയുടെ അടുത്ത് ചെന്നാൽ അതിന് പണം വാങ്ങുന്നു എന്നൊരു ആക്ഷേപം അന്നുണ്ടായിരുന്നു. ശിവകുമാർ മന്ത്രിയായിരുന്ന കാലയളവിൽ തലസ്ഥാന നഗരത്തിലെ പ്രമുഖ ആശുപത്രി വാങ്ങിയെന്നാണ് ആരോപണം. എന്നാൽ ഈ ആരോപണം ആശുപത്രി നിഷേധിച്ചു. ശിവകുമാറിൻ്റെയും മറ്റുള്ളവരുടെയും വീടുകളിൽ നേരത്തെ വിജിലൻസ് റെയ്ഡ് നടത്തിയിരുന്നു. ആരോഗ്യ ദേവസ്വം മന്ത്രിയായിരിക്കെ ബിനാമി പേരിൽ ശിവകുമാർ വരവിൽ കവിഞ്ഞ് സ്വത്ത് സമ്പാദിച്ചതിൻ്റെ വിവരങ്ങളാണ് വിജിലൻസും അന്വേഷിക്കുന്നത്. 2016 ശിവകുമാറിനെതിരെ വിജിലൻസിൽ പരാതി ലഭിക്കുന്നത്. വഴുതക്കാട് സ്വദേശിയുടെ പേരിൽ വന്ന പരാതിയിൽ അന്വേഷണം തുടങ്ങിയെങ്കിലും പരാതിക്കാരനെ കണ്ടെത്താനോ മൊഴിയെടുക്കാനോ വിജിലൻസിന് സാധിച്ചില്ല. അതൊരു ഊമക്കത്തായിരുന്നു. പക്ഷേ അതിലെ ആക്ഷേപങ്ങളിൽ വിജിലൻസ് അന്വേഷണം പൂർത്തിയാക്കി റിപ്പോർട്ട് സർക്കാരിന് സമർപ്പിച്ചിരുന്നു. അഴിമതി നിരോധന നിയമപ്രകാരം ശിവകുമാറിനെതിരെ കേസെടുത്ത് അന്വേഷണം നടത്താൻ വിജിലൻസിന് സർക്കാർ അനുമതി നൽകി. ശിവകുമാറിൻ്റെ അടുപ്പക്കാരുടെ സ്വത്തിൽ വർധനയുണ്ടായെന്നും വിജിലൻസ് കണ്ടെത്തി. ശിവകുമാറിനൊപ്പം പ്രതി ചേർത്തവർ ശിവകുമാറിൻ്റെ ബിനാമികളാണ്. ശിവകുമാർ മന്ത്രിയായിരിക്കെ മൂന്ന് പേരും ലക്ഷങ്ങളുടെ അനധികൃത വരുമാനമുണ്ടാക്കി. സ്വത്ത് സമ്പാദനത്തിനായി ശിവകുമാർ ഇവരുമായി ക്രിമിനൽ ഗൂഢാലോചന നടത്തിയെന്നും FIR ശിവകുമാറിൻ്റെയും കൂട്ടുപ്രതികളുടെയും ബാങ്ക് നിക്ഷേപങ്ങൾ, ആധാരങ്ങൾ, സ്വർണം എന്നിവയുടെ വിശദാംശങ്ങൾ വിജിലൻസ് ശേഖരിച്ചിരുന്നു. പ്രതികളിൽ ഒരാളായ ഹരികുമാർ വഞ്ചിയൂരിൽ വാങ്ങിയ 5 സെൻറ് വീടും ശാന്തിവിള രാജേന്ദ്രൻ ബേക്കറി ജംഗ്ഷനിൽ ഓഫീസ് പണിയാനായി വാങ്ങിയ ഭൂമിയെക്കുറിച്ചും അന്വേഷണം നടത്തി.